കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത്. പാട്ടുപാടിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്തോഷം പങ്കുവച്ചത്. രണ്ടാം തവണയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയാകുന്നത്. ഇത് ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഒരു മുഹൂർത്തമാണ്. ഇത് പുതുപ്പുറത്ത് എൻ്റെ പൊതുജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തം തന്നെയാണ്. പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് അത് തികച്ചും ഒരു അപൂർവതയാണ്. എല്ലാവർക്കും ലഭിക്കാത്ത ഒരവസരമാണ്. ജനങ്ങൾ തന്ന ഒരു സന്ദർഭമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനെത്തിയിട്ടുള്ളത് ആരൊക്കെയാണ്? കുടുംബങ്ങൾ, എൻ്റെ കുടുംബങ്ങളുണ്ട്. എൻ്റെ പിന്നെ അനുജൻ, വേറൊരു മരണപ്പെട്ടു അനുജൻ്റെ ഭാര്യ പ്രസന്ന ഉണ്ട്. പിന്നെ കടന്നപ്പള്ളിയിൽ നിന്നുണ്ട്. കടന്നപ്പള്ളി വീട്ടിൽ നിന്നും കടന്നപ്പള്ളി ഗ്രാമത്തിൽ നിന്നും നാട്ടുകാരുടെ കൂടെ അവിടെയുള്ള എൻ്റെ അച്ഛൻ്റെ അനുജന്മാരുടെ മക്കളും അവരും കൂടി വരുന്നുണ്ടെന്നാണ്. വീട്ടിൽ കാണാൻ കിട്ടാൻ പോലും ഇല്ലാത്ത ഒരാളായി മാറുമെന്നുള്ള ഒരു പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല. ജനങ്ങളെ സേവിക്കുന്നതാണ് താല്പര്യം. എൻ്റെ കല്യാണം കഴിയുമ്പോൾ എം ബി ആയിരുന്നു. അന്നേ തിരക്കിട്ട ജീവിതം തന്നെയാണ് ഇഷ്ടം. ജനങ്ങളുമായിട്ട് ഇങ്ങനെ കൂടിച്ചേരുന്നതാണ് സന്തോഷം. നല്ല ക്ഷമയുള്ള ആളാണ്. ഈ രൂപം എപ്പോഴെങ്കിലും ഒന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ആളൻ ഡൈ ചെയ്യൂല, ഡൈ ചെയ്യുന്ന ഇഷ്ടമല്ല. എന്താണ് മറ്റു രാഷ്ട്രീയക്കാരനും അച്ഛനുള്ള വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്? എന്താണ് ആ മറ്റുള്ളവരെന്ന് വ്യത്യാസം? ഒരിക്കലും വിശ്രമമില്ല, എപ്പോഴും ജനങ്ങളായിട്ട് ഇങ്ങനെ ഇടപെടുന്നതാണ് ഏറ്റവും സന്തോഷം. ഇപ്പൊ ഇത്രയും ഒരു അവസരത്തിലേ ഒരു രണ്ടുപേരി പാടാൻ തോന്നുന്നില്ലേ? ഞാൻ ഗായകനൊന്നുമല്ല. ഏ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ പൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. തീർച്ചയായിട്ടും ഒരു കലാകാരനായ മന്ത്രിയെ കൂടിയാണ് കേരളത്തിന് കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും എല്ലാ ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ സുരേഷ് വിശ്വത്തിനൊപ്പം ബിജി തോമസ്, മനോരമ.